നമസ്കാരം. ഇന്ത്യ ബംഗ്ലാദേശ് മൂന്ന് മത്സര T20 പരമ്പര 6-ാം തീയതി ആരംഭിക്കുകയാണ്. ഗ്വാളിയറിൽ നടക്കുന്ന ആദ്യ മത്സരത്തിന് മുൻപ് ശക്തമായ പടയൊരുക്കത്തിലാണ് ഇന്ത്യ. സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ ശക്തമായ ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർദിക് പാണ്ഡ്യ, സഞ്ജു സാംസൺ, ശിവം ദുബെ, റിങ്കു സിംഗ് എന്നിവരെല്ലാം ഉൾപ്പെടുന്ന T20 ടീമിൽ മൂന്ന് പുതുമുഖങ്ങളാണ് ഉള്ളത്. ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് പരമ്പര തൂത്തുവാരിയ ഇന്ത്യ ഇതേ മികവ് T20യിലും ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ബംഗ്ലാദേശിനേക്കാളും മികച്ച ടീം കരുത്ത് ഇന്ത്യക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പരമ്പര തൂത്തുവാരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യയുടെ T20 ടീമിലെ ചില താരങ്ങൾക്ക് പരമ്പര വളരെ വളരെ നിർണായകം കൂടിയാണ്. മോശം ഫോമിലൂടെ കടന്നുപോകുന്ന ഇവർക്ക് ദേശീയ ടീമിലെ സ്ഥാനം നിലനിർത്താൻ ബംഗ്ലാദേശ് T20 പരമ്പര മുതലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെ പറയാം. ഇത്തരത്തിൽ ബംഗ്ലാദേശ് T20 പരമ്പര നിർണായകമായ താരങ്ങൾ ആരൊക്കെയാണ് എന്ന് വിശദമായി പരിശോധിക്കാം. ഇന്ത്യ മധ്യനിരയിൽ വിശ്വാസം അർപ്പിക്കുന്ന താരമാണ് ശിവം ദുബെ. മീഡിയം പേസ് ഓൾറൗണ്ടറായ ദുബെ ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷവും ഇന്ത്യയുടെ T20 ടീമിൽ സജീവമാണ്. ബാറ്റ് കൊണ്ട് ഭേദപ്പെട്ട് നിൽക്കുന്ന താരത്തെ ബൗളിംഗിൽ വിശ്വസിക്കുക പ്രയാസമാണ്. തല്ലുകൊള്ളി ബൗളറാണ് അദ്ദേഹമെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തം. നിലവിൽ മികച്ച പേസ് ഓൾറൗണ്ടർമാരുടെ അഭാവം ഇന്ത്യക്കുള്ളതിനാലാണ് ദുബെ ടീമിൽ തുടരുന്നത്. ഇന്ത്യ നിതീഷ് കുമാർ റെഡ്ഡിയെ ടീമിലേക്ക് എത്തിച്ചത് ദുബൈക്കുള്ള റെഡ് സിഗ്നൽ കൂടിയാണ്. ബംഗ്ലാദേശ് പരമ്പരയിൽ ദുബൈ നിരാശപ്പെടുത്തുകയും നിതീഷ് തിളങ്ങുകയും ചെയ്താൽ ദുബൈയുടെ ഇന്ത്യൻ ടീമിലെ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ്. നിതീഷ് കുമാർ മീഡിയം പേസറായ ഓൾറൗണ്ടറാണ്. IPLൽ ഓൾറൗണ്ടർ എന്ന നിലയിൽ മിന്നിച്ച താരത്തിന് ഇതേ മികവ് കാട്ടാനായാൽ ദുബൈയുടെ ചീട്ട് കീറാൻ സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. ശ്രീലങ്കയ്ക്കെതിരായ അവസാന T20 പരമ്പര ഇന്ത്യ തൂത്തുവാരിയപ്പോൾ ടീമിൽ സഞ്ജു ഉണ്ടായിരുന്നു. രണ്ട് മത്സരത്തിൽ ഡെക്കിന് പുറത്തായ സഞ്ജു വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും നിരാശപ്പെടുത്തി. ഈ സാഹചര്യത്തിലും സഞ്ജുവിന് ബംഗ്ലാദേശിനെതിരെ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്റ് റോളിലേക്ക് വിളിയെത്തിയിരിക്കുകയാണ്. സഞ്ജുവിനെ ഓപ്പണറാക്കി കളിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് എന്നാണ് വിവരം. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ച് T20 പരമ്പര വളരെ വളരെ നിർണായകം തന്നെ. ഫ്ലോപ്പായാൽ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ നിന്ന് തഴങ്ങേക്കും. ജിതേഷ് ശർമ്മയെ വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ഇന്ത്യ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷാൻ കിഷനും ധ്രുവ് ജുറയിലും T20 ടീമിൽ അവസരം കാത്ത് പുറത്ത് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് പരമ്പരയിൽ തിളങ്ങേണ്ടതായി ഉണ്ട്. നിരാശപ്പെടുത്തിയാൽ ഇനിയൊരു അവസരം ലഭിക്കുക സഞ്ജുവിനെ സംബന്ധിച്ച് പ്രയാസമാണ് എന്ന് തന്നെ നിസ്സംശയം പറയാം. ഇന്ത്യൻ ടീമിൽ പ്രധാന ഇടം കയ്യാൻ പേസറായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് അർഷ്ദീപ് സിംഗിനെയാണ്. T20യിൽ ഇന്ത്യക്കായി ഭേദപ്പെട്ട പ്രകടനം അർഷ്ദീപ് നടത്തിയിട്ടുണ്ട് എങ്കിലും ടീമിൻ്റെ അവിഭാജ്യ ഘടകമാണ് അർഷ്ദീപ് എന്ന് പറയാറായിട്ടില്ല. ഇന്ത്യ ഹർഷിത് റാണ, മായങ്ക് യാദവ് എന്നിവരെ കൂടി T20യിൽ വളർത്താൻ ശ്രമിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അർഷ്ദീപ് സിംഗിന് ബംഗ്ലാദേശ് T20 പരമ്പര വളരെ നിർണായകമാണ്. ജസ്പ്രീത് ബുംറ തിരിച്ചു വരുമ്പോഴും അർഷ്ദീപിന് ടീമിലെ സ്ഥാനം നിലനിർത്താൻ T20 പരമ്പരയിൽ മികവ് കാട്ടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ താരത്തിൻ്റെ പ്രകടനം വളരെ വളരെ നിർണായകവുമാണ്.